ഒരു സൈക്യാട്രി ഒ പി നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന വിഭാഗമല്ല ഞാൻ പരിഗണിക്കുന്നത്. ഒ പിയിൽ വരുന്നതിൽ ഒരു 60-70% ഈ ഒന്നുകിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ടെൻഷൻ ഈ അസുഖങ്ങളായിരിക്കും കൂടുതലും ഒ പി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കൂടുതലായിട്ടുള്ളൊരു അസുഖമാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ടോപ്പിക് നിങ്ങൾ എടുത്തതിനോട് നിങ്ങളോടുള്ള സ്നേഹം ഞാൻ ആദ്യമേ പറയുകയാണ്. വളരെ ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഒത്തിരി പേര് ശ്രദ്ധയോടെ കേൾക്കും. പലർക്കും ഈ സ്റ്റിഗ്മ കാരണം അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകാനുള്ള മടി കാരണം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷമിച്ച് മൂടി വെച്ച് സഹിച്ച് ജീവിക്കുന്നതിലും എത്രയോ ഭേദമാണ്. ഇങ്ങനെയൊക്കെ ഒരു വേദിയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഉപകാരപ്രദമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു സംഭവമാണെന്ന് ആർക്കും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. മറച്ചു വെക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മളിപ്പോഴും അത് പരിഗണിക്കുന്നത്. ഒരു വേറൊരു കാര്യമുണ്ട്, ടെൻഷൻ ഒരു പരിധി വരെ നല്ലതാണ്. മനസ്സിലായോ? ടെൻഷൻ നമ്മളെ റൂൾ ചെയ്യുമ്പോൾ, നമ്മളെ അത് ഭരിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ പുരോഗതിക്ക് തടസ്സമാകുമ്പോൾ അവിടെയാണ് നമ്മളത് ഒരു പ്രശ്നമാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് ചെറിയ ടെൻഷനൊക്കെ വേണം, അത് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കുറയത്തേ ഉള്ളൂ. ചെറിയ മൈൽഡായ ടെൻഷൻ നല്ലത് തന്നെയാണ്. ഡോക്ടറുടെ ഫീൽഡിൽ ഇപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഡോക്ടർ ഫീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി വരണം, അങ്ങനെയുള്ള ഒരു വരുമ്പോൾ നോർമലായിട്ട് ടെൻഷൻ സ്വാഭാവികമാണ്. നമ്മുടെ സമയം വിഴുങ്ങുന്നു, നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ഗ്രോത്തിന് അത് തടസ്സം ചെയ്യുന്നു. അത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഭ്രാന്താണോ എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നത്. അതാണ് ഈ സ്റ്റിഗ്മ എന്ന് ഞാൻ ആദ്യം പറയും. സ്റ്റിഗ്മ കാരണം ഡോക്ടറിന്റെ അടുത്തേക്ക് അവർ വരാൻ പലപ്പോഴും മടിക്കുകയാണ്. തീർച്ചയായിട്ടും. അല്ല, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ അവരെ ചികിത്സാ രീതികൾ എല്ലാം പറയണ്ട എങ്കിൽ പോലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും ഒരു പേഷ്യന്റ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ ഞാൻ ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ഈ ടെൻഷനുള്ള എല്ലാവർക്കും മരുന്നുകളുടെ ആവശ്യമില്ല. ചിലതൊക്കെ മിക്കവാറുമുള്ള കേസുകളിൽ നമുക്ക് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും, സി ബി ടി എന്ന് ഷോർട്ട് ഫോമിൽ പറയാം. അങ്ങനെയുള്ള ബിഹേവിയർ തെറാപ്പികളുണ്ട്. അതായത് ആളുടെ എന്ത് ചിന്തകളാണ് ഇയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്, ആ ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് അവരെ സഹായിക്കുക. ചിന്തകൾ ആദ്യം കണ്ടെത്തുക, അതിനെ മാറ്റിയെടുക്കുക. ചിന്തകളാണല്ലോ നമുക്ക് ബിഹേവിയറിലേക്ക് മാറി വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചെറുപ്പം മുതലേ അല്ല, നമ്മളിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന മുമ്പ് നമ്മുടെ മനസ്സിലൊരു ഒരു തോട്ട് ഉണ്ട്, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. ആ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് കണ്ടെത്തി അതാണ് ഇവിടെ ട്രിഗർ ചെയ്യുന്ന ടെൻഷൻ്റെ ആ എപ്പിസോഡ് ട്രിഗർ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ചിന്തയാണ്. ആ ചിന്തയെ നമ്മൾ മാറ്റിയെടുക്കാനുള്ള രീതിയിലുള്ള തെറാപ്പിക്കാണ് സി ബി ടി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. അതൊരു മാർഗം, മരുന്നില്ലാത്തൊരു മാർഗ്ഗമാണ്. പിന്നീട് അതുപോലെ തന്നെ ഗ്രേഡഡ് എക്സ്പോഷർ എന്ന് പറയും. അത് നമ്മുടെ അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുന്നത്, ഓരോ സ്റ്റേജായിട്ട് നമുക്ക് ഏതിനാണോ പേടിയുള്ളത് അതിനും ചെറിയ രൂപത്തിൽ അതിലേക്ക് എക്സ്പോസ് ചെയ്യുക. പിന്നീട് കൂടി ഗ്രേഡ് കൂട്ടി എക്സ്പോസ് ചെയ്ത് നമുക്കതിന്നും മാറ്റിയെടുക്കാൻ വരും. അതായത് എക്സ്പോസ് ചെയ്ത് തന്നെ മാറ്റിയെടുക്കുക. ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മാർഗം. അതിപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റേജ് കയറാം, സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്ക് അത് സ്റ്റേജ് കയറി തന്നെ ആദ്യം ഒരു ചെറിയ സ്റ്റേജ് കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ പരിചയമുള്ളവരുടെ അടുത്ത് ചെറിയ വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ ലൊക്കേഷൻ കൊടുക്കുക, അവിടെ ഓക്കെ ആകുമ്പോൾ അടുത്ത സ്റ്റേജ്, അങ്ങനെയുള്ള ഗ്രേഡ് ചെയ്തിട്ട് ലെവൽ കൂട്ടി കൊടുക്കുന്നതാണ് ഗ്രേഡഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ ചിന്തകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇതെങ്ങനെ ഈ ചിന്തനെ നമ്മൾ ബ്രേക്ക് ചെയ്യണോ? അങ്ങനെ ഒരു എന്താ പറയാ, ഒരു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, മുൻകൂട്ടി നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ ആ ചിന്തന മാറ്റിക്കളയാണോ ചെയ്യുന്നത്? ചിന്തന മാറ്റിക്കളയുക, ചിന്തയെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ കംപ്ലീറ്റ് മാറ്റിക്കളയുന്ന എങ്ങനെ ചിന്ത മാറ്റിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ ആ ചിന്തയിൽ ഉണ്ടാവുന്ന എറേഴ്സ്, അതിന്റെ തെറ്റുകൾ, നമ്മൾക്ക് കോഗ്നിറ്റീവ് എറേഴ്സ് എന്ന് പറയും, തിങ്കിങ് എറേഴ്സ്, അതിനെ റെക്ടിഫൈ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതെന്താ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാഗ്നിഫൈ ചെയ്യും ചെറിയ പ്രശ്നം ഉണ്ടാവും. അതിപ്പം എല്ലാവരും എന്നെ അങ്ങനെ കാണുന്നു, എല്ലാവർക്കും അതൊരു പ്രശ്നമാണ്, ആ രീതിയിലുള്ള മാഗ്നിഫിക്കേഷൻ വരും. അങ്ങനെയുള്ള ചിന്തകൾ തീർച്ചയായിട്ടും തെറ്റാണ്. അത് ആ തെറ്റെന്താണെന്ന് കണ്ടെത്തി കൊടുത്തുകൊണ്ട് തന്നെ ആ ചിന്തയിലെ ഡിസ്റ്റോർഷൻ മാറ്റിയെടുക്കുന്നതിനാണ്. ചിന്തകളെ ഇല്ലാതാക്കുവല്ല, ചിന്തകളിലെ തെറ്റിനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സി ബി ടി എന്ന് പറഞ്ഞത് സയന്റിഫിക് ആയിട്ട് സെഷൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്.